Hi friends, ellavarkkum Bindiz creates like orikkal koodi swagatham. Innu nammal avada stitch cheyan povunnathu pleated nighty aanu. Front lum back lum pleats varuna reethilthe nighty aanu stitch cheyedukkunnathu. Appo adinu vendittu nightyada fabric eduthittundu 3 meter fabric undu 34 inch veediyulladu. Pinne nightyada yoke part la embroidery work cheyan vendittu adaye polte white color la fabric eduthittunde. Athyasham kattiyulla type fabric aanu eduthekkunnathu. Appo aadyam thanne ee fabric enganeyanu fold cheyedukkanda ennallathu njan paper la kaanichu tharam. പാതിരി വേണ്ടിട്ട് ഞാൻ ദാ ഇതേപോലെ A4 സൈസ് പേപ്പർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പേപ്പർ ഫോൾഡ് ചെയ്യുന്നത് പോലെ തന്നെ ഫാബ്രിക് ഫോൾഡ് ചെയ്തെടുക്കാം ആദ്യം ദാ ഇതേപോലെ വീതി ഭാഗത്തേക്ക് രണ്ടായിട്ട് മടക്കണം അതിനുശേഷം ദാ ഇതേപോലെ ഇടതുനിന്ന് വലത്തേക്ക് നീളം ഭാഗത്തേക്ക് വീണ്ടും രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുക ഇങ്ങനെ മടക്കി കഴിയുമ്പോൾ നമ്മുടെ ഭാഗത്തേക്ക് നോക്കി രണ്ട് ഫോൾഡ് ഭാഗങ്ങളാണ് വരേണ്ടത് മുകൾ ഭാഗത്ത് ദാ ഇതേപോലെ ഒറ്റ ഫോൾഡ് ആയിട്ട് വരും അതേപോലെ ദാ ഈ ഒരു സൈഡിൽ ഇതേപോലെ നാലും ഓപ്പൺ ആയിട്ടാണ് വരേണ്ടത് ഇതേപോലെ തന്നെ ഫാബ്രിക്കും ഫോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ പേപ്പറിൽ കാണിച്ചതുപോലെ തന്നെ ഫാബ്രിക് ഫോൾഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഭാഗത്തേക്ക് ഇതേപോലെ രണ്ടും ഫോൾഡ് ഭാഗങ്ങളാണുള്ളത് മുകൾ ഭാഗത്ത് ഒറ്റ ഫോൾഡായിട്ടും ഈ ഒരു സൈഡിൽ ഇതേപോലെ നാലും ഓപ്പൺ ആയിട്ടാണ് വരേണ്ടത് അപ്പോൾ ഇതേപോലെ കറക്റ്റായിട്ട് തന്നെ ഫാബ്രിക് ഫോൾഡ് ചെയ്ത് എടുക്കുക ഇനി നമുക്ക് മെഷർമെൻറ്റ്സ് എല്ലാം മാർക്ക് ചെയ്തെടുക്കാം ആദ്യം തന്നെ ലെങ്ത്താണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ എത്രയാണോ നൈറ്റിയുടെ ലെങ്ത് വേണ്ടത് അതിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടി കൂട്ടിയെടുക്കുക അപ്പോൾ എനിക്കിവിടെ വേണ്ട ലെങ്ത് 53 ഇഞ്ചസ് ആണ് അതിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടി ചേർത്തിട്ട് ടോട്ടൽ 55 ഇഞ്ച് ലെങ്ത്തിലാണ് ഞാൻ ഫാബ്രിക് ഫോൾഡ് ചെയ്ത് ഇട്ടേക്കുന്നത് അപ്പോൾ ഫാബ്രിക് ഫോൾഡ് ചെയ്തതിന് ശേഷം താഴ്ഭാഗത്ത് ഇതേപോലെ എക്സ്ട്രാ ഫാബ്രിക് ഉണ്ട് അപ്പോൾ ഫോൾഡ് ചെയ്തിടുമ്പോൾ കറക്റ്റ് ലെങ്ത്തിൽ തന്നെ ഫോൾഡ് ചെയ്തെടുക്കുക അങ്ങനെ ആകുമ്പോൾ താഴ്ഭാഗത്ത് ഇത്രത്തോളം നമുക്ക് എക്സ്ട്രാ ഫാബ്രിക് കിട്ടും ഇതിൽ നിന്നാണ് നമുക്ക് സ്ലീവിന് വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ ലെങ്ത് കട്ട് ചെയ്തെടുക്കേണ്ടതും അതേപോലെ നൈറ്റിയുടെ ഫ്രണ്ട് പാർട്ടിൽ സിബിൻ്റെ ഭാഗത്ത് വെക്കാനുള്ള ഫാബ്രിക്കും കട്ട് ചെയ്ത് എടുക്കേണ്ടത് ഇനി നിങ്ങൾ ലെങ്ത് മാർക്ക് ചെയ്യുമ്പോൾ ഇതിനെക്കാട്ടി ലെങ്ത് കൂടുതലുള്ളവരാണെന്നുണ്ടെങ്കിൽ സൈഡ് ഭാഗത്ത് നിന്ന് നമുക്ക് സ്ലീവിന് വേണ്ടിയിട്ടുള്ള ഫാബ്രിക് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് ഇനി ബാക്കി എല്ലാ മെഷർമെൻറ്റ്സും മാർക്ക് ചെയ്യാം ആദ്യം തന്നെ ഫോൾഡ് ഭാഗത്തു നിന്ന് ഉള്ളിലേക്ക് മുകൾ ഭാഗത്തായിട്ട് ഷോൾഡറിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യണം അപ്പോൾ ഞാനിവിടെ ഷോൾഡറിൻ്റെ മെഷർമെൻറ്റ് എടുക്കുന്നത് 7.5 ഇഞ്ചസ് ആണ് മാർക്ക് ചെയ്തു അതിനുശേഷം ആ പോയിന്റിൽ നിന്ന് താഴേക്ക് ആം ഹോൾ ഡെപ്ത് മാർക്ക് ചെയ്യുക ഇപ്പോൾ എത്രയാണോ ഷോൾഡർ എടുത്തത് അത്രയും തന്നെയാണ് ആം ഹോൾ ഡെപ്തായിട്ട് മാർക്ക് ചെയ്യുന്നത് മുകളിൽ നിന്ന് താഴോട്ട് 7.5 ഇഞ്ചസ് മാർക്ക് ചെയ്തതിന് ശേഷം ആ രണ്ട് പോയിൻറ്റും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് വരയ്ക്കുക ഇനി ഈ മാർക്ക് ചെയ്ത ലൈനിൽ ഒരു മെഷർമെൻറ്റും കൂടി മാർക്ക് ചെയ്യണം എത്രയാണോ ആം ഹോളിൻ്റെ ഡെപ്ത് എടുത്തത് അതിൽ നിന്ന് 2 ഇഞ്ച് മൈനസ് ചെയ്യുക അപ്പോൾ നമ്മളിവിടെ ആം ഹോൾ ഡെപ്തായിട്ട് എടുത്തേക്കുന്നത് 7.5 ഇഞ്ചസ് ആണ് അതിൽ നിന്ന് 2 ഇഞ്ച് മൈനസ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള 5.5 ഇഞ്ചസ് ഇതേപോലെ മാർക്ക് ചെയ്യുക മനസ്സിലായോ ആം ഹോൾ ഡെപ്തിനെ കാട്ടി 2 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് മാർക്ക് ചെയ്യുക ഇനി ഇതാ ഈ ഒരു ഭാഗത്ത് നമുക്ക് യോക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യണം എത്രയാണോ ഷോൾഡർ മുതൽ ബെസ്റ്റ് പോയിൻ്റ് വരെയുള്ള ലെങ്ത് അതിൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടി കൂട്ടിയെടുക്കുക അപ്പോൾ എനിക്കിവിടെ 10 ഇഞ്ചസ് ആണ് അതിൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടി ചേർത്തിട്ട് ടോട്ടൽ 10.5 ഇഞ്ചസ് ആണ് യോക്ക് ലെങ്ത്തായിട്ട് മാർക്ക് ചെയ്യുന്നത് ഇനി നമ്മൾ മാർക്ക് ചെയ്ത ഈ യോക്ക് ലെങ്ത്തിൻ്റെ പോയിൻറ്റും നേരത്തെ ആം ഹോളിൻ്റെ ലൈനിൽ മാർക്ക് ചെയ്ത ഈ പോയിൻ്റ് തമ്മിൽ ചേർത്ത് വരയ്ക്കണം വരയ്ക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടല്ല വരയ്ക്കേണ്ടത് കർവ് ചെയ്ത് വേണം വരയ്ക്കാനായിട്ട് ദാ ഇതേപോലെ കർവ് ചെയ്ത് ദാ ഈ രണ്ട് പോയിൻറ്റും കൂടി നമ്മൾ ചേർത്ത് വരച്ച് എടുത്തു അങ്ങനെ നമ്മൾ യോക്ക് പാർട്ട് മാർക്ക് ചെയ്തെടുത്തു ഇനി നമുക്ക് സ്ലീവ്സ് ആണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ദാ ഈ ഒരു ഭാഗത്താണ് സ്ലീവ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ആദ്യം തന്നെ സ്ലീവ് ലെങ്ത്ത് മാർക്ക് ചെയ്യാം അപ്പോൾ എത്രയാണോ സ്ലീവ് ലെങ്ത്ത് വേണ്ടത് അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചിട്ട് വേണം സ്ലീവ് ലെങ്ത്ത് മാർക്ക് ചെയ്യാം അപ്പോൾ എനിക്കിവിടെ വേണ്ട ലെങ്ത്ത് 7 ഇഞ്ചസ് ആണ് അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചിട്ട് ദാ 6 ഇഞ്ചസ് ദാ ഈ ഒരു ഭാഗത്ത് മാർക്ക് ചെയ്തു അതിനുശേഷം ദാ ഈ പോയിൻ്റിൽ ഇവിടെ മുതൽ ഇവിടെ വരെ എത്ര ഇഞ്ചസ് ആണോ മാർക്ക് ചെയ്തത് അത്രയും തന്നെ ഇവിടുന്ന് താഴേക്ക് മാർക്ക് ചെയ്യാം മനസ്സിലായോ നമ്മൾ നേരത്തെ ആം ഹോൾ ലൈനിൽ 5.5 ഇഞ്ചസ് മാർക്ക് ചെയ്തിരുന്നു അത് തന്നെ ഇവിടെയും മാർക്ക് ചെയ്യാം ദാ ഈ ഒരു പോയിന്റിൽ നിന്ന് താഴേക്ക് 5.5 ഇഞ്ചസ് എടുത്ത് ദാ ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കാം മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ ദാ ഈ പോയിൻ്റ് യോക്ക് പോയിൻറ്റുമായിട്ട് ജോയിൻ ചെയ്തു അതേപോലെ ഈ മാർക്ക് ചെയ്ത പോയിൻറ്റും യോക്ക് പോയിൻറ്റുമായിട്ട് ജോയിൻ ചെയ്യണം ജോയിൻ ചെയ്യാൻ നേരം ദാ ഈ ഒരു പോയിൻറ്റിലൂടെ ചേർത്ത് വേണം വരയ്ക്കാനായിട്ട് ദാ ഇവിടുന്ന് നമ്മുടെ ആം ഹോളിൻ്റെ ആ ഒരു ഡെപ്ത് വരെ മാർക്ക് ചെയ്തു അതിനുശേഷം ആ പോയിൻ്റ് ദാ യോക്ക് പോയിൻറ്റുമായിട്ട് ദാ ഇതേപോലെ കർവ് ചെയ്ത് വേണം ചേർത്ത് വരയ്ക്കാനായിട്ട്
ഇനി നമുക്ക് ഈ ഭാഗത്ത് ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദാ ഈ ഒരു സൈഡിൽ മുകളിൽ നിന്ന് താഴേക്ക് ആം ഹോൾ ഡെപ്തും കൂടി മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ ആം ഹോൾ ഡെപ്തായിട്ട് 7.5 inches എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 inch കൂടി കൂട്ടിയിട്ട് വേണം മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെ നമ്മൾ നേരത്തെ 7.5 inches ആണ് എടുത്തത്. അതിൻ്റെ കൂടെ 1 inch കൂടി കൂട്ടിയിട്ട് 8.5 inches ദാ ഈ ഒരു ഭാഗത്ത് ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഈ മാർക്ക് ചെയ്തേക്കുന്ന പോയിൻറ്റിൻ്റെ നേരെയാണ് നമുക്ക് ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇന്നിവിടെ ചെയ്യുന്ന ചെസ്റ്റ് റൗണ്ട് സൈസ് 42 inches ആണ്. 42 inches ഡിവൈഡഡ് ബൈ 4 നമുക്ക് 10.5 inches ആണ് കിട്ടുന്നത്. അതിൻ്റെ കൂടെ ദാ ഈ ഒരു ഭാഗത്തെ മെഷർമെൻറ്റും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ദാ ഈ രണ്ട് ലൈൻ്റെയും ഇടയ്ക്കുള്ള ഗ്യാപ്പ് എത്രയുണ്ടെന്നൊന്ന് മെഷർ ചെയ്ത് നോക്കാം. അപ്പോൾ ദാ ഇതേപോലെ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് 3.5 inches ആണ് വന്നേക്കുന്നത്. അപ്പോൾ ആ 3.5 inches ഈ കിട്ടിയേക്കുന്ന 10.5 inches കൂടെ കൂട്ടണം. അപ്പോൾ അതിൻ്റെ കൂടെ 1 inch സീം അലവൻസും കൂടി ആഡ് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ 10.5 inches 3.5 inches പ്ലസ് 1 inch കൂടി കൂട്ടുമ്പോൾ ടോട്ടൽ 15 inches ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ അത്രയും ദാ ഈ ഒരു മാർക്ക് ചെയ്തേക്കുന്ന ആം ഹോൾ ഡെപ്തിൽ നിന്ന് ദാ ഈ ഒരു സൈഡിലേക്ക് ഇതേപോലെ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെയും കറക്റ്റായിട്ട് ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു സൈഡിലും കൂടി നമുക്ക് ആ ഒരു 8.5 inches ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ നേരെ ടേപ്പ് വെച്ച് മാർക്ക് ചെയ്തെടുത്താലും മതിയാവും. ഇനി ദാ ഈ പോയിൻ്റ് ദാ ഈ ഭാഗത്തേക്ക് കർവ് ചെയ്ത് ജോയിൻ ചെയ്തെടുക്കണം. ദാ നോക്കിയേ, ദാ ഇതേപോലെ കർവ് ചെയ്ത് വേണം ജോയിൻ ചെയ്ത് എടുക്കാനായിട്ട്. നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത സ്ലീവ് ലെങ്ത്തിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് കർവ് ചെയ്ത് ജോയിൻ ചെയ്തെടുത്തു. ഇനി ഈ പോയിൻ്റ് താഴത്തേക്ക് അങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. ഏകദേശം ഒരു 16 inches വരെ സ്ട്രെയിറ്റ് ആയിട്ട് ദാ ഇതേപോലെ വരച്ചതിന് ശേഷം പിന്നെ സ്കെയിൽ ദാ ഇതേപോലെ ചരിച്ചിട്ട് ആ ഒരു ഫാബ്രിക്കിൻ്റെ എഡ്ജുമായിട്ട് അങ്ങ് ചേർത്തെടുക്കണം. കണ്ടോ, ദാ ഇതേപോലെ ആദ്യം മുകളിൽ നിന്ന് താഴോട്ട് സ്ട്രെയിറ്റ് ആക്കുക, പിന്നെ അങ്ങ് ചരിച്ച് വരച്ചാൽ മതി. അപ്പോൾ നമുക്ക് സൈഡിൽ ദാ ഇതേപോലെ എക്സ്ട്രാ കുറച്ച് ഫാബ്രിക് കിട്ടും. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത് കൂട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നൈറ്റിയുടെ ബോട്ടം പാർട്ടും ഇത് യോക്ക് പാർട്ടും ആണ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്കിനി നെക്കും കൂടി മാർക്ക് ചെയ്യാനുണ്ട്, പിന്നീട് മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിവിടെ സ്ലീവിൻ്റെ ഷേപ്പും കൂടി മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ആം ഹോൾ കർവിൻ്റെ മെഷർമെൻ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ദാ ഇതേപോലെ ടേപ്പ് വെച്ചിട്ട് കറക്കി കറക്കി ഒന്ന് മെഷർ ചെയ്തെടുക്കുക. അപ്പോൾ നോക്കുമ്പോൾ ഏകദേശം 11.5 inches ആണ് വരുന്നത്. അപ്പോൾ സ്ലീവിന് നമുക്ക് അത്രയും മാർക്ക് ചെയ്യണമെന്നില്ല, കാരണം ഇത് പ്ലീറ്റഡ് നൈറ്റി ആയതുകൊണ്ട് യോക്ക് പാർട്ടും ബോട്ടം പാർട്ടും കൂടി ജോയിൻ ചെയ്യുമ്പോൾ ഒരു 1/2 inch പോവും. എന്നാലും കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കിട്ടിയ അത്രയും മെഷർമെൻറ്റ് തന്നെ ഈ ഭാഗത്ത് മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദാ സ്ലീവ് ലെങ്ത് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിൽ നിന്ന് ടേപ്പ് ഇതേപോലെ ചരിച്ച് വെച്ച് 11.5 inches മാർക്ക് ചെയ്തു. കണ്ടോ, ആ ഒരു ചെസ്റ്റ് റൗണ്ടിൻ്റെ ഭാഗത്തൊന്നും ടച്ച് ചെയ്യാതാണ് മാർക്ക് ചെയ്തേക്കുന്നത്. ഇനി ഈ രണ്ട് പോയിൻറ്റും കൂടി ഇതാ ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ആംഹോളിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയ അതേ മെഷർമെൻറ്റ് തന്നെ നമ്മൾ ഇങ്ങോട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് സ്ലീവിൻ്റെ ഷേപ്പ് ദാ ഇതേപോലെ ഒന്ന് വരച്ചെടുക്കാം. മുകളിൽ ദാ ഇതേപോലെ കർവ് ചെയ്യുക, സെൻറ്റർ ഭാഗത്തു നിന്ന് താഴ്ഭാഗത്തോട്ടും കർവ് ചെയ്തെടുക്കുക. ഇനി ഇവിടെ സ്ലീവ് റൗണ്ട് മാർക്ക് ചെയ്തെടുക്കണം. എത്രയാണോ സ്ലീവ് റൗണ്ട് അതിൻ്റെ പകുതി എടുക്കുക, എന്നിട്ട് അതിൻ്റെ കൂടെ 2 inches കൂടി കൂട്ടിയെടുക്കുക. അപ്പോൾ ഞാനിവിടെ ടോട്ടൽ 9 inches എടുത്തിട്ടുണ്ട്. അതിനുശേഷം ദാ ഈ രണ്ട് പോയിൻറ്റും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ ദാ ഈ മാർക്ക് ചെയ്തേക്കുന്നതാണ് സ്ലീവ്. അപ്പോൾ ലെങ്ത് കുറച്ചുകൂടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ദാ ഈ ഒരു ഭാഗത്തു നിന്ന് അല്പം കൂടി മുകളിലേക്ക് ഇതേപോലെ ഒന്ന് വരയ്ക്കാവുന്നതാണ്. ഒരു 1/2 inch കൂടി മുകളിലേക്ക് ആക്കിയാൽ മതി, അതിൽ കൂടുതലാക്കണ്ട. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ നേരം കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ ഇത്രയുള്ള ഇതിലെ മാർക്കിങ്. ഇനി നമുക്ക് കട്ട് ചെയ്ത് തുടങ്ങാം. ആദ്യം യോക്ക് പാർട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തോടെ ഈ മുകളിൽ വരച്ചേക്കുന്ന കർവ് ലൈനിലൂടെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. മാറിപ്പോലെ മുകളിൽ വരച്ചേക്കുന്ന കർവ് ലൈനിലൂടെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ദാ ഇതേപോലെ കട്ട് ചെയ്തെടുത്തു. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ദാ ഈ ഭാഗത്ത് നമ്മൾ മുകളിൽ നിന്ന് താഴ്ത്തി ഒരു 5.5 inches എടുത്ത് മാർക്ക് ചെയ്തില്ലേ, ആ ഒരു ഭാഗത്ത് ദാ ഇതേപോലൊരു നോച്ചും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം മുകൾ ഭാഗത്ത് ഫോൾഡായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കൂടി നമുക്ക് സെപ്പറേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഫോൾഡ് ഭാഗം കൂടി കട്ട് ചെയ്ത് ഓപ്പൺ ആക്കാം. അപ്പോൾ യോക്ക് പാർട്ട് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് സ്ലീവ് ആണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഞാൻ നേരത്തെ സ്ലീവ് 1/2 inch കൂടി മുകളിലോട്ട് മാറ്റി വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലിവിടെ ദാ കറക്റ്റായിട്ട് കർവ് ചെയ്ത് തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. സ്ലീവ് കട്ട് ചെയ്തതിന് ശേഷം സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം ദാ ഇതേപോലെ ഒന്ന് നോച്ചിട്ട് കൊടുക്കുക.
അങ്ങനെ സ്ലീവും യോക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബോട്ടം പാർട്ടാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ദാ ഈ കർവ് ലൈനിൽ കൂടി ഇവിടെ വരെ കട്ട് ചെയ്യുക. അതിനുശേഷം ദാ ഈ കർവും പിന്നെ താഴ്ഭാഗത്തേക്കുള്ള സ്ട്രേറ്റ് ലൈനിലൂടെ അങ്ങ് കട്ട് ചെയ്തെടുക്കുക. മാറിപ്പോലെ ഇതേപോലെ കർവ് ചെയ്ത് ഈ പോയിൻ്റ് വരെ, അതിനുശേഷം ആം ഹോളുടെ ഭാഗം പിന്നെ സൈഡ് ഭാഗം കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ബാക്കിയുള്ള ഫാബ്രിക് കളയല്ല്, അതിൽ നിന്നാണ് നമ്മൾ ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്യാനുള്ള ബയാസ് സ്ട്രിപ്പ് കട്ട് ചെയ്ത് എടുക്കുന്നത്. ഇനി താഴ്ഭാഗം കൂടി കട്ട് ചെയ്ത് ലെവലാക്കണം. താഴെ ദാ ഇതേപോലെ കട്ട് ചെയ്തിട്ട് സൈഡിലോട്ട് വരുമ്പോൾ താഴെ നിന്ന് മുകളിലോട്ട് ഒരു ഇഞ്ച് കയറ്റി വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ദാ ഈ ഒരു ഭാഗത്തു നിന്ന് കിട്ടിയ ഫാബ്രിക് ഉണ്ടല്ലോ, അത് കളയല്ലേ. അപ്പോൾ ഇതെന്താ ഇങ്ങനെ നമുക്ക് നൂത്തെടുക്കുമ്പോൾ നമുക്ക് ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്യാനുള്ള ബയാസ് സ്ട്രിപ്പ് ഇതിൽ നിന്ന് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് സ്ലീവിന് കുറച്ചുകൂടി ലെങ്ത്ത് കൂട്ടിയെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നേരത്തെ താഴ്ഭാഗത്ത് എക്സ്ട്രാ വന്ന ഫാബ്രിക്കിൽ നിന്ന് നമുക്ക് എക്സ്ട്രാ പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ആ സ്ലീവ് ഇതേപോലെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതാ ഇത്രമാത്രം ഫാബ്രിക്കാണ് താഴ്ഭാഗത്ത് നിന്ന് എക്സ്ട്രാ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതാ ഇതേപോലെ ഒന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്തതിന് ശേഷം ഈ സ്ലീവിൻ്റെ താഴ്ഭാഗത്തെ അതേ ആ ഒരു വീതി അനുസരിച്ച് വെക്കുക. വെച്ചിട്ട് ഇതാ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബാക്കി നമുക്കിതാ ഇത്രയും ഫാബ്രിക് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫാബ്രിക് കളയണ്ട, നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ സിബ് വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ഭാഗം കവർ ചെയ്യാനായിട്ട് എടുക്കാവുന്നതാണ്. ഇനി ഇതായി ഫോൾഡ് ചെയ്ത് വെച്ചേക്കുന്ന ഫാബ്രിക്കിൻ്റെ സെൻറ്റർ ഭാഗം കൊണ്ട് കട്ട് ചെയ്തിട്ട് രണ്ട് സ്ലീവിനുള്ള പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ കട്ട് ചെയ്തെടുത്ത പീസ് ദാ ഇതേപോലെ ഇതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് ഒന്ന് നോക്കാം. ദാ ഇതേപോലെ 8 ഇഞ്ചോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ താഴെ ഒരു 1/2 ഇഞ്ച് മടക്കി തയ്ക്കാനായിട്ട് പോകും. എന്നിട്ട് ബാക്കി ഒരു 7 ഇഞ്ച് 7.5 ഇഞ്ചോളം നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന യോക്ക് പാർട്ടിൽ നെക്കിൻ്റെ ഭാഗം കൂടി കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഈ നൈറ്റിയിൽ ഫ്രണ്ട് പാർട്ടിൽ എംബ്രോയിഡറി വർക്ക് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ നെക്ക് പിന്നീട് കട്ട് ചെയ്യുന്നുള്ളൂ. അപ്പം ആദ്യം നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്ക് നെക്കിൻ്റെ മാർക്കിംഗ് ചെയ്തെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ യോക്ക് പാർട്ടിൻ്റെ ഈ ഒരു ഫോൾഡ് ഭാഗം കണ്ടോ, ഫോൾഡ് ഭാഗത്ത് നിന്ന് ഉള്ളിലേക്ക് നെക്ക് വിട്ട് മാർക്കുക. അപ്പം ഞാനിപ്പോൾ ഇവിടെ തയ്യൽ തുമ്പ് ഉൾപ്പെടെയാണ് മാർക്ക് ചെയ്യുന്നത്. 2.75 ഇഞ്ചസ് ആണ് നെക്ക് വിട്ട് മാർക്ക് ചെയ്തത്. അതിനുശേഷം താഴേക്ക് 3.5 ഇഞ്ചസ് ബാക്ക് നെക്കിൻ്റെ ഡെപ്തും എടുത്തു. അതിനുശേഷം ദാ ഇതേപോലെ ഒരു ബോക്സ് വരയ്ക്കുക. എന്നിട്ട് റൗണ്ട് നെക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കുക. ദാ ഇതേപോലെ കണ്ടോ, മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഈ ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഈ ഭാഗം ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ബയാസ് സ്ട്രിപ്പ് കട്ട് ചെയ്തെടുക്കണം. അപ്പം നേരത്തെ നൈറ്റി കട്ട് ചെയ്തപ്പോൾ നമുക്ക് ആ ഒരു സ്ലീവിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ച് ഫാബ്രിക് കിട്ടിയില്ലേ, അത് ദാ ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ദാ ഈ ഒരു സ്കെയിലിൻ്റെ വീതിക്ക് ബയാസ് സ്ട്രിപ്പ് കട്ട് ചെയ്തെടുക്കാം. രണ്ട് പീസ് കിട്ടുന്നുണ്ട്. ഇതങ്ങ് ജോയിൻ ചെയ്തെടുത്താലും മതിയാവും. ഇത് യൂസ് ചെയ്തിട്ട് ബാക്ക് നെക്ക് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ദാ ഇതേപോലെ പേപ്പർ ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മടക്ക് ഭാഗം നമ്മുടെ ഭാഗത്തേക്ക് വരുന്ന രീതിയിലാണ് വെച്ചേക്കുന്നത്. ആദ്യം തന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു സ്ട്രേറ്റ് ലൈൻ മാർക്ക് ചെയ്തെടുക്കാം. കണ്ടോ, മാർക്ക് ചെയ്തിട്ട് ഈ ലൈനിൽ ഷോൾഡറിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാം. നമ്മളിവിടെ ഷോൾഡറായിട്ട് എടുത്തേക്കുന്നത് 7.5 ഇഞ്ചസ് ആണ്. അത് ദാ മാർക്ക് ചെയ്തു. ഇനി അതേ ലൈനിൽ തന്നെ നെക്ക് വിഡ്ത്തും കൂടി മാർക്ക് ചെയ്യാം. 2.75 ഇഞ്ചസ് ആണ് നമ്മൾ ഈ നൈറ്റിക്ക് നെക്ക് വിഡ്ത്ത് എടുത്തേക്കുന്നത്. അതും കൂടി മാർക്ക് ചെയ്തെടുത്തു. അതിനുശേഷം ഫ്രണ്ട് നെക്കിൻ്റെ ഡെപ്ത് മാർക്ക് ചെയ്യണം. അപ്പം ഞാനിവിടെ ഫ്രണ്ട് നെക്കിൻ്റെ ഡെപ്ത്ത് എടുക്കുന്നത് 5.5 ഇഞ്ചസ് ആണ്. അതും കൂടി മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം ദാ ഇതേപോലൊരു ബോക്സ് വരച്ചെടുക്കാം. ബോക്സ് വരച്ചെടുത്തതിന് ശേഷം ഞാനൊരു വീനെക്കാണ് കൊടുക്കുന്നത്. അത് ഒന്ന് കർവ് ചെയ്തിട്ടാണ് വി പോലെ വരച്ചെടുക്കുന്നത്. ഇതേപോലെ കണ്ടോ ഒരു വീനെക്ക് പാറ്റേൺ കൊടുത്തു. ഇത്രയും മാർക്ക് ചെയ്തതിന് ശേഷം ഇനിതാ ഈ നെക്ക് വിഡ്ത്തിൻ്റെ പോയിന്റിൽ നിന്ന് ഈ ഷോൾഡറിൻ്റെ ഭാഗം വരെ ബാക്കി എത്രയുണ്ടെന്നുള്ളത് നോക്കാം. അപ്പോൾ നോക്കുമ്പോൾ 5 ഇഞ്ചസ് ആണ് വരുന്നത്. അതിൻ്റെ പകുതി എടുക്കാം. ബാക്കി എത്രയാണുള്ളത് അതിൻ്റെ പകുതി എടുക്കുക. അപ്പോൾ 5 ഇഞ്ചസിൻ്റെ പകുതി 2.5 ഇഞ്ചസ് ഉണ്ട്. അതുതാ ഈ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത ഈ ഒരു ഭാഗത്തു നിന്ന് എല്ലാ സൈഡിലേക്കും ഇതേപോലെ ടേപ്പ് നീക്കി നീക്കി വെച്ച് മാർക്ക് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ആ നെക്ക് വരച്ച ഭാഗത്തു നിന്ന് 2.5 ഇഞ്ചസ് വീതം ഇതേപോലെ എടുത്ത് മാർക്ക് ചെയ്തു. എന്നിട്ട് ദാ ഈ പോയിൻ്റ്സ് എല്ലാം കൂടി ഇതേപോലെ ഒന്ന് ചേർത്ത് വരച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു റൗണ്ട് പാറ്റേൺ തന്നെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ സെൻറ്റർ ഭാഗത്ത് കട്ട് ചെയ്താണ് ചെയ്യുന്നത്. അതിന് വേണ്ടി താഴ്ഭാഗത്ത് മാർക്ക് ചെയ്ത ലൈനിൽ ദാ ഫോൾഡ് ഭാഗത്ത് നിന്നുള്ളിലേക്കൊരു 3x4 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്തു. അതിനുശേഷം ദാ ഈ പോയിൻറ്റും കൂടി ചേർത്ത് വരയ്ക്കുക.
കണ്ടോ താഴ്ഭാഗത്ത് നിങ്ങൾക്ക് മുക്കാൽ ഇഞ്ചിന് പകരം അര ഇഞ്ച് എടുക്കാവുന്നതാണ്. ഇനി നമുക്കിതങ്ങ് കട്ട് ചെയ്തെടുക്കാം. മാർക്ക് ചെയ്ത ലൈനിൽ കൂടി തന്നെ കട്ട് ചെയ്തെടുക്കണം. ദൈ ഇതേപോലെ കട്ട് ചെയ്തു, ദൈ ഈ ഭാഗം കട്ട് ചെയ്തു. ഈ ഒരു നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്യുമ്പോൾ ഈ ഉള്ളിലുള്ള ആ ഒരു പീസ് കളയല്ലേ, അത് നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്. അപ്പം അത് കളയല് ഇതേപോലെ നെക്കിൻ്റെ എഡ്ജിലൂടെയും കട്ട് ചെയ്തു. അതിനുശേഷം ഇതാ ഈ ഒരു ലൈനും കൂടി അങ്ങ് കട്ട് ചെയ്ത് മാറ്റുക. കട്ട് ചെയ്തതിന് ശേഷം ഓപ്പൺ ആക്കുമ്പോൾ ഇതേപോലാണ് ആ ഒരു ഫ്രണ്ട് പാർട്ടിൽ ആ ഒരു പാറ്റേൺ വരുന്നത്. അപ്പോൾ ഇതാ ഇത് തമ്മിലുള്ള ഗ്യാപ്പ് ഇത്രത്തോളം വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മുക്കാൽ ഇഞ്ചിന് പകരം അര ഇഞ്ച് എടുത്താലും മതിയാം. അപ്പോൾ അതാ ഈ കട്ട് ചെയ്തെടുത്തേക്കുന്ന പീസിൻ്റെ ഇതാ ഈ ഒരു ഭാഗം സെൻറ്ററിൽ വരുന്നതാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ദാ ഇതേപോലെ സീന്നും കൂടി എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ രണ്ട് പീസും നമുക്ക് നേരത്തെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന അതാ ഈ വൈറ്റ് കളർ ക്ലോത്തിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ദാ ഇതേപോലെ ക്യാൻവാസ് ആ ഫാബ്രിക്കിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗത്തും കുറച്ച് എക്സ്ട്രാ ഫാബ്രിക് ഇട്ടിട്ട് വേണേ ഒട്ടിച്ചെടുക്കാനായിട്ട്. ഇനി ഇതിൻ്റെ ആ ഒരു റോങ് സൈഡ് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സെയിം കളറുള്ള ഫാബ്രിക്ക് തന്നെ ദാ ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ നെക്ക് കട്ട് ചെയ്തപ്പോൾ ഉള്ളിലുള്ള ഒരു പീസ് കളയല്ലേ എന്ന് പറഞ്ഞില്ലേ, ആ പീസ് യൂസ് ചെയ്തിട്ട് നമ്മളിതാ ഫ്രണ്ട് യോക്കിൻ്റെ ഭാഗത്ത് നെക്കിൻ്റെ ആ ഒരു ഭാഗം കൂടി കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഫ്രണ്ട് യോക്ക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫോൾഡ് ഭാഗത്ത് മുകളിലേക്കായിട്ട് ഇതേപോലെ നമ്മൾ നേരത്തെ ക്യാൻവാസിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു പീസ് വെച്ച് കൊടുക്കുക. അതിനുശേഷം അതേ അളവിൽ തന്നെ ആ നെക്കിൻ്റെ ഭാഗം അങ്ങ് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ അതാ നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്തതിന് ശേഷം യോക്ക് പാർട്ട് ഇതേപോലെ ഓപ്പൺ ആക്കുമ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമ്മുടെ നെക്ക് വരിക. അപ്പോൾ നിങ്ങൾക്ക് റൗണ്ട് നെക്ക് മതിയെന്നുണ്ടെങ്കിൽ റൗണ്ട് നെക്കിൽ കട്ട് ചെയ്തെടുത്താലും മതിയാവും. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഈ ക്യാൻവാസിൻ്റെ മുകളിൽ കുറച്ച് എംബ്രോയിഡറി വർക്കും കൂടി ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ ഫ്ലവറുള്ള ലേസാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ ഇതേപോലെ ഫ്ലവേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള നെക്ക് ഡിസൈൻ ചെയ്ത നൈറ്റിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. അതിൽ ഞാൻ സിംഗിൾ ഫ്ലവേഴ്സായിട്ടാണ് ചെയ്തെടുത്തേക്കുന്നത്. ഇതിൽ ഞാൻ എന്താ ആ ലേസിൽ നിന്ന് മൂന്ന് ഫ്ലവേഴ്സ് വീതം കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ മൂന്നും ഒരുമിച്ച് വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതേപോലെ പേൾസ് വെച്ചേക്കുവാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നുള്ളതിൻ്റെ ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. അതും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി വീഡിയോ ലെങ്തി ആയി പോവും. അതുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പോൾ അതായത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ടഴ നൂലിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഓരോ ഫ്ലവേഴ്സിൻ്റെ പേൾസ് വയ്ക്കുമ്പോൾ കെട്ടിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ എന്താ ഇതേപോലെ കുറച്ച് ഗ്യാപ്പ് ഇട്ടാണ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ വേണ്ടത് അതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ രണ്ട് സൈഡിലേക്കുള്ള പീസിൽ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് ആ നൈറ്റിയുടെ ഫ്രണ്ട് പാർട്ടിൽ ആ ഒരു ഡിസൈൻ്റെ ഭാഗം വരുന്നത്. ഇനി നമ്മൾ എംബ്രോയിഡറി ചെയ്ത് വെച്ചേക്കുന്ന ഈ ഒരു പീസിൻ്റെ എഡ്ജെല്ലാം ഫിനിഷ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ തന്നെ നമ്മൾ സെയിം കളറുള്ള ഫാബ്രിക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ നല്ല വശം ദാ എംബ്രോയിഡറി ചെയ്ത ഭാഗത്തിൻ്റെ നല്ല വശവുമായിട്ട് ചേർത്ത് വയ്ക്കുക കേട്ടോ. ചേർത്ത് വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദാ ഇതേപോലെ തിരിച്ചിടുക. തിരിച്ചിട്ടിട്ട് ഏതൊക്കെ ഭാഗത്താണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നുള്ളത് ശ്രദ്ധിക്കുക. ദാ നെക്കിൻ്റെ ഭാഗത്തും ഷോൾഡറിൻ്റെ ഭാഗത്തും സ്റ്റിച്ച് ചെയ്യേണ്ട. ദാ ഈ ഒരു സൈഡിൽ നിന്ന് തുടങ്ങി ദാ ഈ ഒരു ഭാഗം വരെ സ്റ്റിച്ച് ചെയ്യുക. മനസ്സിലായോ? ഇവിടുന്ന് തുടങ്ങി ഈ ഒരു സൈഡ് വരെ മാത്രം സ്റ്റിച്ച് ചെയ്യുക. നെക്കിൻ്റെ ഭാഗവും ഷോൾഡറിൻ്റെ ഭാഗവും സ്റ്റിച്ച് ചെയ്യേണ്ട. അതേപോലെ തന്നെ ഈ സൈഡ് എന്താ ഇതേപോലെ തിരിച്ചു വയ്ക്കുക. തിരിച്ചു വെച്ചിട്ട് എന്താ ഇവിടെ നിന്ന് തുടങ്ങി ഈ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്യുക. നെക്കിൻ്റെ ഭാഗവും ഷോൾഡറിൻ്റെ ഭാഗവും സ്റ്റിച്ച് ചെയ്യേണ്ട. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ അതാ ഇതേപോലെ രണ്ട് പീസിൻ്റെ നല്ല വശവും നല്ല വശവും കൂടി ചേർത്ത് വെച്ചിട്ട് നെക്കിൻ്റെ ഭാഗവും ഷോൾഡറിൻ്റെ ഭാഗവും അല്ല സ്റ്റിച്ച് ചെയ്യുന്നത്. ഞാൻ നേരത്തെ കാണിച്ചു തന്ന ആ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്യാൻ നേരം ആ ഒരു ക്യാൻവാസിൻ്റെ എഡ്ജിക്കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യണേ. പിന്നെ നിങ്ങൾ ആ എംബ്രോയിഡറി വർക്ക് ചെയ്യുമ്പോൾ ആ ക്യാൻവാസിൻ്റെ എഡ്ജിലോട്ട് മാറ്റി സ്റ്റിച്ച് ചെയ്തെടുക്കരുത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു തയ്യൽ അതിൻ്റെ മുകളിൽ കയറിക്കൊള്ളാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതായത് ഇതേപോലെ ഞാൻ രണ്ട് വട്ടം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം കാലിഞ്ച് മാത്രം തയ്യലത്തും പെട്ടിട്ട് കട്ട് ചെയ്ത് മാറ്റി എന്നിട്ട് ചെറിയ ചെറിയ നോച്ചസും കൂടി ഇട്ട് കൊടുക്കുക. ഇതേപോലെ തന്നെ അടുത്ത സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അടുത്ത സൈഡും ദാ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നോച്ചസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിടണം. തിരിച്ചിട്ടതിന് ശേഷം മാത്രം ഷോൾഡറിൻ്റെ ഭാഗവും നെക്കിൻ്റെ ഭാഗവും കട്ട് ചെയ്യുക. അപ്പോൾ നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്യാൻ നേരം ഒരു കാലിഞ്ച് തയ്യൽ തുമ്പും കൂടി ഇട്ടിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ക്യാൻവാസിൻ്റെ മുകളിൽ കൂടി നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ദാ ഇതേപോലെ ഇതിനെ അങ്ങ് തിരിച്ചിടുക. പൊട്ടും തന്നെ വലിച്ചു പിടിക്കാതെ കറക്റ്റാക്കിയിട്ട് വേണം തിരിച്ചിടാനായിട്ട് കണ്ടോ. ഇതേപോലെ തിരിച്ചിടുമ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ആ ഒരു എഡ്ജൊക്കെ കിട്ടും. ഇതൊന്ന് നന്നായിട്ട് അയൺ കൂടി ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതായത് ഈ ഒരു എഡ്ജിലൊക്കെ ഇതേപോലെ കത്രിക വെച്ചിട്ടൊന്ന് കുറിപ്പിച്ചെടുക്കുക.
അപ്പോൾ ഞാൻ ദാ തിരിച്ചിട്ടിട്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗവും നെക്കിൻ്റെ ഭാഗവും കട്ട് ചെയ്തെടുക്കാം. നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്യാൻ നേരം 1/4 ഇഞ്ച് തയ്യൽത്തും പിട്ടിട്ട് വേണേ കട്ട് ചെയ്തെടുക്കാൻ. ഷോൾഡറിൻ്റെ ഭാഗം ദാ ഇതേപോലെ കറക്റ്റ് ക്യാൻവാസിൻ്റെ അതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ അടുത്ത സൈഡിൽ നെക്കിൻ്റെ ഭാഗവും ഷോൾഡറിൻ്റെ ഭാഗവും കൂടി കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ രണ്ട് സൈഡിലേക്കുള്ള പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് യോക്ക് പാർട്ടിൻ്റെ മുകളിലേക്ക് വെച്ച് നോക്കാം. ദ ഇതേപോലെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം ഈ വൈറ്റ് കളറിലെ ക്ലോത്തിൻ്റെ നെക്കിൻ്റെ ഭാഗവും ഈ യോക്ക് പാർട്ടിലെ നെക്കിൻ്റെ ഭാഗവും കറക്റ്റാണോ എന്ന് ദ ഇതേപോലെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. ചിലപ്പോൾ കട്ട് ചെയ്യാൻ നേരം ചെറിയൊരു വേരിയേഷൻ വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കറക്റ്റാക്കി എടുക്കാം. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ആദ്യം തന്നെ ഈ ഒരു പീസ് നെക്കിൻ്റെ എഡ്ജിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം ഞാൻ ദാ ഇതേപോലെ വൈറ്റ് കളറിൽ ലേസും കൂടി ഈ വൈറ്റ് കളർ ഫാബ്രിക്കിൻ്റെ അടിയിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, ഒരു ഭംഗിക്ക് വേണ്ടി വെച്ച് കൊടുക്കുന്നതേ ഉള്ളൂ. ദാ ഇതേപോലെ വൈറ്റ് കളർ ഫാബ്രിക്കിൻ്റെ അടിയിലേക്ക് ഇത്രയും മാത്രം പുറത്തോട്ട് കാണുന്ന രീതിയിൽ ലേസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ദാ ഇതേപോലെ രണ്ട് പീസിൻ്റെയും നെക്കിൻ്റെ ഭാഗങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് എഡ്ജിക്കോടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ദാ ഈ ഒരു ഭാഗം എത്തുമ്പോൾ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം അടിയിലേക്ക് ഇതേപോലെ ലേസ് വയ്ക്കുക. അപ്പോൾ ലേസ് വയ്ക്കുമ്പോൾ ദാ മുകളിലേക്ക് ഞാൻ കുറച്ച് എക്സ്ട്രാ ഇട്ടിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടത്തില്ല. അതിനുശേഷം വീണ്ടും താഴ്ഭാഗത്തും ദാ ഈ ഒരു സൈഡിലേക്കും ലേസ് ഇതേപോലെ വെച്ച് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ലേസ് വയ്ക്കണമെന്ന് നിർബന്ധമില്ല. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വൈറ്റ് കളർ ക്ലോത്ത് ഈ ഒരു യോക്ക് പാർട്ടുമായിട്ട് ജോയിൻ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നെക്കിൻ്റെ ഭാഗം മാത്രം ഫിനിഷ് ചെയ്തെടുത്താലും മതിയാവും. അപ്പോൾ ഞാൻ ദാ ഇതേപോലെ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ലേസ് വെച്ചത്. ഒരു നിർബന്ധമില്ല ലേസ് വയ്ക്കണമെന്നുള്ളത്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എക്സ്ട്രാ ഇട്ടേക്കുന്ന ലേസിൻ്റെ എഡ്ജ് അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതേപോലെ അടുത്ത സൈഡിലേക്കുള്ള പീസും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നെക്കിൻ്റെ എഡ്ജിലേക്ക് നമുക്ക് ദാ ഇതേപോലെ ബയാസ് സ്ട്രിപ്പ് വെച്ചിട്ട് നെക്കിൻ്റെ എഡ്ജും കൂടി ഫിനിഷ് ചെയ്തെടുക്കണം. ഇപ്പോൾ ബയാസ് സ്ട്രിപ്പ് യൂസ് ചെയ്ത് റൗണ്ട് നെക്ക് ഫിനിഷ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. അതേ രീതിയിൽ തന്നെയാണ് ഈ നെക്കും ഫിനിഷ് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ദാ ഇതേപോലെ നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്ക് ഫിനിഷ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ റോങ് സൈഡ് ദാ ഇതേപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഫാബ്രിക് ഇങ്ങനെ പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 ഇഞ്ച് മാറ്റി ഒരു സ്റ്റിച്ച് കൊടുക്കാവുന്നതാണ്. അന്നേരം നമുക്ക് ദാ ഈ ഒരു വൈറ്റ് കളറിലെ ഫാബ്രിക്കിൻ്റെ എഡ്ജ് കൂടെ ഒരു സ്റ്റിച്ചും കൂടി വരും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. ഞാനിന്നിപ്പോൾ ഇവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിങ്ങനെ പൊങ്ങി വരണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/4 ഇഞ്ച് മാറ്റിയിട്ട് ഈ ലേസിൻ്റെ സൈഡിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുത്താൽ മതിയാവും. അങ്ങനെ നമ്മൾ ഫ്രണ്ട് നെക്ക് ഫിനിഷ് ചെയ്തെടുത്തു. ഇനി ബാക്ക് നെക്കാണ് ഫിനിഷ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ബാക്ക് നെക്കിൻ്റെ ഭാഗം ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ രണ്ട് ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ദാ ഇതേപോലെ ജോയിൻ ചെയ്തെടുത്തിട്ട് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് നെക്കിൻ്റെ ഭാഗത്തേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഇതിന് മുമ്പ് തന്നെ നമ്മുടെ ചാനലിൽ റൗണ്ട് നെക്ക് ഫിനിഷ് ചെയ്യാനായിട്ടുള്ള 6 മെത്തേഡ്സിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ബിഗിനേഴ്സിനൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ കാണാത്തവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ബാക്ക് നെക്കിൻ്റെ ഭാഗവും ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഈ ഒരു പീസ് പതിച്ച് അടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്തതിന് ശേഷം പതിച്ചടിച്ചെടുക്കാം. അപ്പോൾ അതാ ഇതേപോലെ രണ്ട് യോക്കിൻ്റെ നെക്കിൻ്റെ ഭാഗവും നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തു. ഇനി നമുക്ക് യോക്ക് പാർട്ടും ബോട്ടം പാർട്ടും കൂടി ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യോക്ക് പാർട്ടിനെ ദാ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ദാ ഇതേപോലെ ഒരു നോച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബോട്ടം പാർട്ടിൻ്റെ സെൻറ്റർ ഭാഗത്തും ദാ ഇതേപോലെ നോച്ച് മാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തമ്മിൽ ജോയിൻ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് രണ്ട് പീസിൻ്റെ നല്ല വശവും കൂടി ചേർത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കേണ്ട പോയിൻ്റ് മാർക്ക് ചെയ്യാം. ദാ ഈ മാർക്ക് ചെയ്തേക്കുന്ന നോച്ചിൽ നിന്ന് സെൻറ്റർ ഭാഗത്തേക്ക് 7 ഇഞ്ചസ് എടുത്ത് മാർക്ക് ചെയ്യാം. അതേപോലെ ദാ ഈ ഒരു നോച്ചിൽ നിന്ന് സെൻറ്റർ ഭാഗത്തേക്കും 7 ഇഞ്ചസ് എടുത്ത് മാർക്ക് ചെയ്യാം കണ്ടോ. ഇതേപോലെ രണ്ട് സൈഡിൽ നിന്ന് 7 ഇഞ്ചസ് എടുത്ത് മാർക്ക് ചെയ്തു. അപ്പോൾ ദാ ഈ മാർക്ക് ചെയ്തേക്കുന്ന ഈ രണ്ട് പോയിൻറ്റിൻ്റെ സെൻറ്റർ ഭാഗം ആ ഒരു ഗ്യാപ്പിലാണ് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ടിൻ്റെ നല്ല വശവും കൂടി ചേർത്ത് വയ്ക്കുക. അതിനുശേഷം ദാ ഈ ഒരു ആംഹോളിൻ്റെ ഭാഗം കറക്റ്റാക്കി വെച്ചിട്ട് ഈ ഒരു ഭാഗത്ത് ഇതേപോലെ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. ഒരു സൈഡിലേക്ക് നമുക്ക് ഒരു 4 പ്ലീറ്റ്സ് വീതം കിട്ടും കേട്ടോ.
Stitch either canoca, bottom partner, center bhagata namely de pola, nochi to go to the tunda, a center bhagatek, namal nearte stitchy the chekana, yok partner, center bhagam. Vikimbola, and in an alavashangalana chair to weekend, the central centrum good chair to vichet, central nina, pleats at the todanga. Peda on ningle kelpa, de pola cheavana, yanipa central nina, side like and pleats at another, but pleats at the verimbola, our arm hold of hagam, correct level avondo nulla, chekia. പതായി ഇതേപോലെ ഒരു അര ഇഞ്ച് വീതിക്ക് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് പതായി ഒരു ഭാഗം നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടണം പതാ പ്ലീറ്റ്സ് നോക്കിയേ നാല് പ്ലീറ്റ്സ് നമുക്ക് ഒരു സൈഡിലേക്ക് ഇതേപോലെ കിട്ടിയിട്ടുണ്ട് അടുത്ത സൈഡിലും ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക അപ്പോൾ അടുത്ത സൈഡിലേക്കുള്ള പ്ലീറ്റ്സ് ഞാൻ ദാ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഫ്രണ്ട് പാർട്ടിൽ എങ്ങനെയാണോ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് അതേപോലെ തന്നെ ബാക്ക് പാർട്ടിലും പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത ഈ ഫ്രണ്ട് പാർട്ട് ദൈതിയെ പോലെ ഒന്ന് രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഫ്രണ്ട് കൈക്കുഴിയുടെ ഭാഗം ഒന്ന് കുഴിച്ചു വെട്ടി എടുക്കാം ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കൂടി ജോയിൻ ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ബാക്ക് പാർട്ടിലും യോക്കും ബോട്ടം പാർട്ടും കൂടി ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല പ്ലീറ്റ്സ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ രണ്ടിൻ്റെ നല്ല വശവും കൂടി ചേർത്ത് വെച്ചിട്ട് ഷോൾഡറിൻ്റെ ഭാഗം ദൈതിയെ പോലെ കറക്റ്റ് ആക്കി വെച്ചിട്ട് ബാക്ക് നെക്കിൻ്റെ ഭാഗത്ത് പിടിപ്പിച്ച ബയാസ് സ്ട്രിപ്പ് യൂസ് ചെയ്ത് ഷോൾഡറിൻ്റെ ഭാഗം ഫിനിഷ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോസ് ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോയിൽ കാണിച്ചതുകൊണ്ടാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാത്തത് കേട്ടോ അപ്പോൾ അതായത് ഇതേപോലെ ഷോൾഡറിൻ്റെ ഭാഗം നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക എംബ്രോയിഡറി ചെയ്യുമ്പോൾ ഈ ഷോൾഡറിൽ നിന്ന് ഒരു അര ഇഞ്ച് മാറ്റിയിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ സ്റ്റിച്ച് കയറി കൊള്ളാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അടുത്ത സൈഡിലുള്ള ഷോൾഡറും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം ആ ബാക്ക് നെക്കിൻ്റെ ബയാസ് സ്ട്രിപ്പ് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി നമുക്ക് സ്ലീവ് ആണ് ജോയിൻ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഞാൻ സ്ലീവ് ഇതേപോലെ എക്സ്ട്രാ ലെങ്ത് ജോയിൻ ചെയ്തെടുത്തിട്ട് താഴ്ഭാഗത്ത് ഒരു പൈപ്പിംഗ് കൂടി ചെയ്തെടുത്തിട്ടുണ്ട് ഇനി തമ്മിൽ ജോയിൻ ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വയ്ക്കുക പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക ഞാനിവിടെ സ്ലീവിൻ്റെ ഫ്രണ്ട് കൈക്കുഴിയുടെ ഭാഗം കൂടി കുഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ രണ്ടിൻ്റെ നല്ല വശവും കൂടി ചേർത്ത് വയ്ക്കണം വയ്ക്കുമ്പോൾ നമ്മൾ നേരത്തെ സ്ലീവ് കട്ട് ചെയ്ത സമയത്ത് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ആ നോച്ച് ദാ ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് ഇതേപോലെ വയ്ക്കുക വെച്ചതിന് ശേഷം സെൻട്രലിൽ നിന്ന് രണ്ട് സൈഡിലേക്കും രണ്ട് വെട്ടം 4 ഇഞ്ച് വീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം സൈഡും ജോയിൻ ചെയ്തിട്ട് താഴ്ഭാഗം കൂടി ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ പ്ലീറ്റഡ് നൈറ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഞാൻ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് വീഡിയോ അല്പം ലെങ്തി ആയി പോയത് പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ നൈറ്റിയുടെ ഫ്രണ്ട് പാർട്ടിൽ സിബ് വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ സിബ് വെക്കുന്നതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി ഞാനത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോയും കൂടി അപ്ലോഡ് ചെയ്യാവേ അപ്പോൾ ഇനി പ്ലീറ്റഡ് നൈറ്റിയിൽ യോക്ക് പാർട്ടിൽ എംബ്രോയിഡറി വർക്കൊക്കെ വരുന്ന നൈറ്റി ക്യാഷ് ഒന്നും കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് തന്നെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു നൈറ്റിയുടെ നെക്ക് ഡിസൈനും കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കോൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ കാണാം നന്ദി നമസ്കാരം